സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമൗമി തുഞ്ചത്തെഴുമാചാര്യപാദം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ രാമായ സീതായ പദയേ നമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസത്തിലെ പുണ്യദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. അപ്പോൾ ശ്രീരാമ സീതാ തത്വം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം രാമായണവും മഹാഭാരതവും നമ്മുടെ ഭാരതത്തിൻ്റെ രണ്ട് മഹത് ഇതിഹാസങ്ങളാണ്. അതിൽ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും നമ്മൾ ഭാരതത്തിൻ്റെ ആദർശ ബിംബങ്ങളായി കണക്കാക്കി വരുന്നു. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഇല്ലാത്ത ഒരു ഭാരതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടി സാധ്യമല്ല. കാലങ്ങളായി ഈ മഹാഭാരതവും രാമായണവുമെല്ലാം നമ്മുടെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്നവയാണ്. ഈ ഇതിഹാസം, രാമായണം എന്ന ഇതിഹാസം അല്ലെങ്കിൽ മഹാഭാരതം എന്ന ഇതിഹാസം, അത് ഇതിഹാസം എന്നാൽ എന്താണ് എന്നുള്ളതാണ്. അതായത് ധർമാർത്ഥ കാമമോക്ഷങ്ങളെ ഒരു പൂർവചരിത്ര സംഭവ കഥയിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഇതിഹാസം. അതിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളായ സനാതനധർമ്മവും ചരിത്രവും അതുപോലെ ഭാവനയും കൂടി ചേരുന്നു. അപ്പോഴാണ് അത് ഇതിഹാസമാവുന്നത്. ഭാരതത്തിൻ്റെ പുരാതന ഇതിഹാസമാണ് രാമായണം. അത് ആദികാവ്യം എന്നുകൂടി അറിയപ്പെടുന്നു. ആദികാവ്യം രാമായണവും അതുപോലെ ആദികവി വാത്മീകിയുമാണ്. ഈ ആദികാവ്യമായ രാമായണം എഴുതാനിടയായ സാഹചര്യം എന്താണ്? ഒരിക്കൽ മുനിപുംഗവനായ നാരദ മഹർഷി വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുന്നു. വളരെ അർഘവാദ്യാദികളോടെ ഉപചാരപൂർവം സ്വീകരിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം വളരെ നാളുകളായി ഉത്തരമന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു പ്രശ്നം വാത്മീകി മഹർഷി നാരദമുനിയോട് ചോദിക്കുകയാണ്. ഈ ലോകത്തിൽ സർവഗുണവാനും അതുപോലെ വീര്യനും ബലവാനും ധർമ്മിഷ്ഠനും കൃതജ്ഞനും എല്ലാം തികഞ്ഞവരുമായി ആരാണ് ഉള്ളത് എന്നതായിരുന്നു ആ ചോദ്യം. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ട്, ഇക്ഷ്വാകു വംശജനും ദശരഥപുത്രനുമായ ശ്രീരാമൻ. അതിനുശേഷം ശ്രീരാമചരിതം മുഴുവൻ നാരദമുനി വാത്മീകി മഹർഷിയെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അതിനുശേഷം മുനിപുംഗവനായ നാരദ മഹർഷി ദേവലോകത്തേക്ക് യാത്രയാവുന്നു. സന്ധ്യാസമയമായപ്പോഴേക്കും തമസാ നദിയുടെ തീരത്തേക്ക് സ്നാനത്തിനായി പുറപ്പെടുന്നു വാത്മീകി മഹർഷി. അവിടെ വച്ച് കണ്ട ഒരു ദയനീയമായ കാഴ്ച ആ കരുണാമയനായ മഹർഷിയെ ശോകാകുലനാക്കി. ആ മഹർഷിയുടെ ശോകം അങ്ങനെ ശ്ലോകമായിട്ട് ഒഴുകി. മാ നിഷാദ പ്രതിഷ്ഠാം തമഗമശ്ശാശ്വതീ സമ ക്രൗഞ്ചമിഥുനാദേകമവധിക്കാമമോഹിതം എന്നതായിരുന്നു ആ ശ്ലോകം. അതായത് ക്രൗഞ്ചമിഥുന പക്ഷികളൊന്നിനെ അവിടെ വന്ന ഒരു വേടൻ അമ്പെയ്ത് താഴെ വീഴ്ത്തി. ആ ക്രൗഞ്ചമിഥുനങ്ങളിലൊന്നിൻ്റെ പിടച്ചിൽ കണ്ട് വളരെ സങ്കടം തോന്നിയ മഹാമുനി അങ്ങനെ ചൊല്ലി മാ നിഷാദ എന്ന് തുടങ്ങുന്ന ശ്ലോകം. അതിനുശേഷം തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തിയ മഹർഷിയുടെ മുന്നിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നു. ബ്രഹ്മദേവനെ വളരെ ആദരപൂർവം സ്വീകരിച്ചിരുത്തി. അപ്പോഴും ആ ക്രൗഞ്ചമിഥുനങ്ങളുടെ വധത്തിൻ്റെ രംഗം ഈ മുനിയുടെ മഹർഷിയുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. വളരെ സങ്കടത്തോടെ വീണ്ടും ബ്രഹ്മദേവൻ്റെ മുന്നിലും ആ മാ നിഷാദ എന്ന് തുടങ്ങുന്ന ശ്ലോകം ചൊല്ലുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ്, അങ്ങിപ്പോൾ ഈ ചൊല്ലിയത് എൻ്റെ സങ്കല്പമനുസരിച്ചിട്ടാണ്. ഈ അങ്ങ് ചൊല്ലിയ ഈ ശ്ലോകത്തിൻ്റെ രീതിയിൽ രാമായണ കഥ, ശ്രീരാമ കഥ രചിക്കണം എന്ന് പറഞ്ഞ് സർവ്വ അനുഗ്രഹങ്ങളും നൽകി മഹർഷി മറയുന്നു, ബ്രഹ്മദേവൻ മറയുന്നു. അവിടെ നിന്നാണ് രാമായണത്തിൻ്റെ രചന ആരംഭിക്കുന്നത്. അങ്ങനെ വാത്മീകി മഹർഷി 24,000 ശ്ലോകങ്ങളുള്ള രാമായണം എഴുതി പൂർത്തിയാക്കുന്നു. അതാണ് ആദികാവ്യമായ രാമായണം. വാത്മീകി രാമായണത്തിന് ശേഷം നിരവധി രാമായണങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണശ രാമായണം, കമ്പരാമായണം, അതുപോലെ ബംഗാളി ഭാഷയിൽ ഉള്ള കൃത്തിവാസ രാമായണം,
രാമചരിത മാനസം അങ്ങനെ നിരവധി നിരവധി രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ചത്. ഇതിൽ ഭക്തിക്കാണ് പ്രാധാന്യം. ഇതിൽ വാത്മീകി രാമായണമല്ല, സംസ്കൃതത്തിൽ അധ്യാത്മ രാമായണമാണ് എഴുത്തച്ഛൻ രാമകഥാഖ്യാനത്തിന് അവലംബമാക്കിയിട്ടുള്ളത്. തുഞ്ചത്തെഴുത്തച്ഛൻ മര്യാദാ പുരുഷോത്തമനായ രാമനിലൂടെ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ എങ്ങനെ സഫലമാക്കാം എന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്കറിയാം ശ്രീരാമൻ കേവലം ഭൗതിക തലത്തിൽ നോക്കിയാലും ആധ്യാത്മിക തലത്തിൽ നോക്കിയാലും നമുക്ക് വളരെ വളരെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീരാമദേവൻ്റെത്. രാമായണത്തിലുടനീളം ശ്രീരാമൻ്റെ കഥയോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ് സീതയുടെ കഥയും. രാമായണം പോലെ തന്നെയാണ് സീതായനവും അതിൽ വരുന്നത്. ഇനി രാമായണത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ കഥയെല്ലാം പറയുന്നതിലൂടെ മഹർഷി അതിൻ്റെ തത്വം മനസ്സിലാക്കി തരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ആ തത്വം എന്താണ് എന്നുള്ളതാണ് ഉൾക്കൊള്ളേണ്ടത്. എന്താണ് രാമായണത്തിൻ്റെ പൊരുൾ? രാമായണത്തിൻ്റെ പൊരുൾ അറിയണമെങ്കിൽ രാമസീതാ തത്വം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. അത് രാമസീതാ തത്വം മനസ്സിലാക്കിയാൽ മനസ്സിലാക്കുന്ന ആളുടെ ജീവിതം തന്നെ സഫലമായി എന്നതാണ് മഹാദേവൻ ശ്രീപാർവതിയോട് പറയുന്നത്. നമുക്കറിയാം രാമായണ കഥ ഉമാമഹേശ്വര സംവാദമായിട്ടാണ് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. അതിൽ അങ്ങ് ഹിമാലയത്തിൽ കൈലാസാചലത്തിൽ ധ്യാനനിഷ്ഠനായിരിക്കുന്ന മഹാദേവനോട് ദേവി ശ്രീരാമദേവ തത്വം ഉപദേശിച്ചു തരൂ എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് തന്നെ ശ്രീരാമൻ കേവലം ഒരു വ്യക്തിയല്ല, ഒരു തത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ മായാദേവിയോടൊപ്പം മനുഷ്യാവതാരമെടുത്ത് ലീലകളാടുന്ന പരമാത്മ തത്വമാണ് ശ്രീരാമദേവൻ എന്നത്. ശ്രീരാമനെ നമ്മൾ ലൗകിക തലത്തിലും അതുപോലെ തന്നെ ആധ്യാത്മിക തലത്തിലും ചിന്തിക്കുകയാണെങ്കിൽ ലൗകിക തലത്തിൽ ധർമ്മിഷ്ഠനായ ഒരു രാജാവ്, അതുപോലെ അച്ഛൻ്റെ വാക്ക് സത്യമാക്കാൻ പുറപ്പെട്ട ഉത്തമനായ പുത്രൻ, അതായത് അച്ഛൻ്റെ മനോഗതം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന പുത്രനാരോ അത് ഉത്തമനായ പുത്രൻ എന്നതാണ്. അപ്പോൾ ശ്രീരാമൻ തീർച്ചയായിട്ടും ഉത്തമനായ ഒരു പുത്രനാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ മാതൃസ്നേഹം, സഹോദര സ്നേഹം, സർവ ചരാചരങ്ങളോടുമുള്ള സഹാനുഭൂതിയും സ്നേഹവും എല്ലാം രാമനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല അദ്ദേഹം അച്ഛൻ്റെ വാക്ക് സത്യമാക്കാൻ തനിക്ക് ലഭിച്ചിരുന്ന ആ സിംഹാസനം തൃണസമാനം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ത്യാഗത്തിൻ്റെ പ്രതീകമായി ശ്രീരാമൻ നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നു. ഇനി മാത്രമല്ല അദ്ദേഹം തൻ്റെ കുലഗുരുവായ വസിഷ്ഠനിൽ നിന്ന് ആത്മതത്വം ഗ്രഹിച്ചു, അതുപോലെ മുനിമാരിൽ നിന്ന് എളിമയും വിനയവും കരസ്ഥമാക്കി, അതുപോലെ അഭിഷേക വിഘ്നം നടക്കുന്ന വേളയിൽ ക്രോധാകുലനായി നിൽക്കുന്ന തൻ്റെ അനുജനോട് ഒരു അച്ഛൻ മകനോട് എങ്ങനെ വത്സല്യപൂർവ്വം പെരുമാറുന്നു എന്നതുപോലെ തൻ്റെ അനുജനെ അടുത്തേക്ക് വത്സ, സൗമിത്രേ, കുമാര എന്നെല്ലാം വിളിച്ച് വളരെ വാത്സല്യത്തോടെ ഒരു ഉപദേശം നൽകുന്നുണ്ട്, ലക്ഷ്മണോപദേശം. ആധ്യാത്മിക തത്വം തന്നെയാണ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായി സുമോർക്കനി വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. അങ്ങനെയാണ് ലക്ഷ്മണ സാന്ത്വനം. അതിൽ ശ്രീരാമദേവൻ അനുജനോട് പറയുന്നതാണ് ക്രോധം പരിത്യജിക്കണം ബുധജനം, അതുപോലെ മർത്യജന്മത്തിൻ്റെ ക്ഷണഭംഗുരത ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ലോഹത്തകിടിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എത്ര നേരത്തേക്കുണ്ടാവും, അത്രയേ ഉള്ളൂ മനുഷ്യായുസ്. കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടിരിക്കുകയാണ് നമ്മളെല്ലാം. അതായത് ഒരു പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണം തേടുന്നത് പോലെ കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട നമ്മളെല്ലാം സുഖങ്ങൾ തേടുന്നു എന്നതാണ് അവിടെ പറയുന്നത്. അതുപോലെ ക്രോധം പരിത്യജിക്കണം, ഈ കാണുന്ന പുത്രവും മിത്രവും അർത്ഥം കളത്രം ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ള സത്യം അനുജനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നെ ഇതെല്ലാം നേടിയിട്ട് എന്താണ്, ശാശ്വതമല്ലാത്ത അസത്യമായ ഇതെല്ലാം നേടിയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് അനുജനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണ്ട രൂപത്തിൽ എല്ലാ വേണ്ട സമയത്ത് അനുജന്മാരോടെല്ലാം ആത്മസംയമനത്തോടെ വളരെ വിവേകത്തോടെ സമചിത്തതയോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതുപോലെ വളരെ വിനയപൂർവ്വമാണ് തൻ്റെ ഗുരുക്കന്മാരോടെല്ലാം അദ്ദേഹം പെരുമാറിയിരുന്നത്. തൻ്റെ മുന്നിൽ ക്രോധാകുലനായി വന്ന പരശുരാമനോട് വളരെ വിനയാന്യുതനായിട്ടാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അപ്പം ഇതെല്ലാം
ഒരു ഉത്തമ മര്യാദാ പുരുഷോത്തമനായ രാമന്റെ സദ്ഗുണങ്ങളാണ്. ഇതെല്ലാം നമ്മൾ കണ്ടു മനസ്സിലാക്കണം, നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തണം. ഇതെല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കഥയിലൂടെ മഹർഷി നമ്മളെ ഇതെല്ലാം കാണിച്ചു തരുന്നത്. ഇനി ആധ്യാത്മിക തലത്തിൽ ആണെങ്കിൽ ആരാണ് രാമൻ, എന്താണ് രാമസീതാ തത്വം എന്നാണ്. അതായത് ഒരു ഗണിതശാസ്ത്ര സമവാക്യത്തിലൂടെ പറയുകയാണെങ്കിൽ വേദതത്വം സമം രാമതത്വം എന്നെഴുതാം. അതായത് സർവവേദാന്ത സാര സംഗ്രഹമാണ് ഈ ശ്രീരാമ സീതാ തത്വം എന്നുള്ളത്. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദ പ്രാജേത് സാദാക്ഷി സർവം രാമായണാത്മനഹ എന്നാണ്. അപ്പോൾ സർവവേദാന്ത സാര സംഗ്രഹമാണ് രാമൻ. അതായത് അദ്ദേഹം കർത്താവുമല്ല ഭോക്താവുമല്ല, എല്ലാത്തിനും കാരണക്കാരനായ ഒരു സത്താ മാത്രമാണ്. സർവ്വത്തിനും സാക്ഷിയായി നിൽക്കുന്ന പരമാത്മ ചൈതന്യമാണ്. അതുപോലെ മായാദേവി അഥവാ പ്രകൃതി എന്നത് സീതാ തത്വവും തൻ്റെ ശിഷ്യരിൽ ഏറ്റവും പ്രിയപ്പെട്ട വായുപുത്രനിൽ വാത്സല്യം തോന്നിയ ശ്രീരാമസ്വാമി ദേവിയോട് തത്വം ഉപദേശിക്കാൻ, ആത്മജ്ഞാന തത്വം ഉപദേശിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ദേവി പറയുന്നത്, അല്ലയോ വായുപുത്ര, ശ്രീരാമൻ കേവലം ഒരു മനുഷ്യനല്ല, മനുഷ്യൻ എന്ന് കൽപ്പിക്കുന്നവർ അജ്ഞാനികളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വാധീന പ്രകൃതിയായ ശക്തിയായി വർത്തിക്കുകയാണ്. എന്നെ കൂടാതെ ശ്രീരാമനോ ശ്രീരാമനെ കൂടാതെ ഞാനോ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ജീവൻ ഈ മായാഭ്രമത്തിലകപ്പെട്ട ഈ തത്വം ഒന്ന് മനസ്സിലാക്കാതെ എല്ലാ കാര്യത്തിനും കർത്താവ് താനാണെന്ന് ഭ്രമിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയാണ്. അതുവഴി ജനന മരണ ചക്രങ്ങളിൽ പെട്ടുഉഴലുന്നു. എന്നാൽ ഈ തത്വം ഗ്രഹിക്കുന്നവർ ആരാണോ അവർ ഈ ചക്രങ്ങളിൽ, ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നാണ് ദേവി പറയുന്നത്. അപ്പോൾ ശ്രീരാമനും സീതാദേവിയും ദീപനാളവും പ്രകാശവും പോലെ, അതായത് പരസ്പര പൂരകങ്ങളായി, പരസ്പരം വേറെ വേറെയാണെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് തന്നെ അഭേദ്യങ്ങളായിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ഭാഷയിലാണെങ്കിൽ സ്ഥിരോർജവും ഗതികോർജവും എന്ന് പറയാം. അതായത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. പൊട്ടൻഷ്യൽ എനർജി എന്നത് നിശ്ചലമായിരിക്കുന്ന എനർജിയാണ്. കൈനറ്റിക് എനർജിയായി മാറുമ്പോഴാണ് അവിടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. രണ്ടും പരസ്പര പൂരകങ്ങളുമാണ്. പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നാണ് കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത്. എന്നാൽ കൈനറ്റിക് എനർജി ആവണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൂടിയേ തീരൂ. അപ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ പോലെയാണ് പ്രകൃതിയും പുരുഷനും. അതാണ് ശ്രീരാമനും സീതയും. അപ്പോൾ ഈ ശ്രീരാമതത്വവും അതുപോലെ സീതാതത്വവും ഏകത്വത്തിൽ അധിഷ്ഠിതമാണ്. അത് ബ്രഹ്മാന്ത കൽപ്പിതമായ പരബ്രഹ്മതത്വമാണെന്ന് നാം തിരിച്ചറിയുന്നു. ഏകം സത് വിപ്രാ ബഹുധാവദന്തി എന്ന ബോധം നമുക്ക് രാമായണ പഠനത്തിൽ കൂടി ലഭിക്കുമാറാകട്ടെ. നമ്മൾ അതിനായിരിക്കണം രാമായണ പാരായണം ചെയ്യുന്നത്. അതിലേക്ക് എത്താൻ എല്ലാവരെയും ശ്രീരാമദേവനും സീതാദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.